ആക്ഷേപഹാസ്യങ്ങൾക്ക് വേദിയായി ക്രൈസ്തവ ദേവാലയങ്ങളും അനുഷ്ഠാനങ്ങളും. ദേവാലയങ്ങളെയും ക്രിസ്തീയ അനുഷ്ഠാനങ്ങളെയും പൊതുസമൂഹത്തിന് മുന്നിൽ വികലമായി ചിത്രീകരിച്ച് ഹാസ്യത്തിന് വഴിയൊരുക്കുന്ന പ്രവണത അടുത്ത കാലത്തായി സിനിമകളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമകളിലും മിമിക്രി വേദികളിലും മറ്റ് കലാമേഖലകളിലും. ഈ ശ്രമങ്ങളുടെ പിന്നിലുള്ളവർക്കായി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. ദേവാലയത്തിന് പരിപാവനമായ സ്ഥാനമാണ് ക്രിസ്തീയ സമൂഹത്തിലുള്ളത്. പൂർണ്ണമായും പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാത്രമാണ് ദേവാലയങ്ങൾക്കുള്ളിലുണ്ടാവുക. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന സമയങ്ങളിലും കുർബാനയോ മറ്റ് പ്രാർത്ഥനയോ നടക്കുന്ന സമയങ്ങളിലുമൊന്നും വിശ്വാസികൾ അൾത്താരയ്ക്ക് മുന്നിലൂടെ വണങ്ങാതെ കടന്നു പോകില്ല. വിശുദ്ധ കുർബാനയുടെ സമയത്ത് സംസാരിക്കില്ല. ദേവാലയത്തിന് കളങ്കമുണ്ടാക്കുന്നതോ മറ്റ് വിശ്വാസികളുടെ പ്രാർത്ഥനാ അന്തരീക്ഷത്തെ തകർക്കുന്നതോ ആയ ചലനങ്ങൾ പോലും ഉണ്ടാകാറില്ല. പ്രേമം എന്ന സിനിമയിൽ കുർബാനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം മുൻപ് നടത്തിയെങ്കിൽ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ ഇതിൻ്റെ ആവർത്തനമാണ് ഉണ്ടായത്. വിശുദ്ധൻ, ഹിന്ദി സിനിമയായ PK ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഗായക സംഘത്തോടൊപ്പം പ്രണയഗാനം ആലപിച്ച് പ്രേമമെന്ന സിനിമയിൽ പള്ളിയെയും തിരുവോസ്തിയെയും ആക്ഷേപിച്ചപ്പോൾ അതിനെ ഉദാത്തമായ കലയായി കണ്ട് തിയേറ്ററുകളിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ക്രിസ്ത്യാനി. കത്തോലിക്കരോ യാക്കോബായക്കാരോ മാർത്തോമക്കാരോ സെവൻതരേക്കാരോ പെന്തക്കൊസ്തുകാരോ ആരുമാവട്ടെ, ക്രിസ്തുവിൻ്റെ പീഠാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അനുസ്മരിപ്പിക്കുന്ന ആവർത്തിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ഇവിടെ അവഹേളിക്കപ്പെടുന്നു എന്നതിൽ തർക്കമില്ല. ഇതുതന്നെയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലും സംഭവിച്ചത്. നായകൻ പള്ളിയും കുർബാനയും തമാശയാക്കി പ്രേക്ഷകർക്ക് നേരം പോക്കിനായി വിട്ടുകൊടുക്കുകയാണ് ഇവിടെ. ഇത്തരം നായകന്മാർക്ക് അവരുടെ പ്രണയ സല്ലാപങ്ങൾക്കോ ഹാസ്യാവതരണത്തിനോ വിശുദ്ധ ദേവാലയം തന്നെ വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഉറ്റവരെയും പൂർവികരെയും അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരികളെ പോലും സിനിമാക്കാർ വെറുതെ വിടാറില്ല. വിശുദ്ധ ബൈബിൾ, കുരിശ്, കൊന്ത തുടങ്ങിയവയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. മതങ്ങൾ ഏതുമാകട്ടെ, എല്ലാ മതങ്ങളെയും അതിൻ്റെ അന്ധസത്തയോടെ ഉൾക്കൊണ്ട് ബഹുമാനിക്കുന്നതാണ് മതേതര ഇന്ത്യയുടെ പാരമ്പര്യം. ചില മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ കടക്കാൻ സംവിധായകർക്കുള്ള പരിമിതികൾ ഹിന്ദിയിലെ PK എന്ന സിനിമയിൽ കാണാം. ഈ സിനിമയെ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരാഖ്യാനമായി കണക്കാക്കാമെങ്കിലും ഇവിടെയും വിവേചനമില്ലേ എന്നത് ചിന്തിക്കണം. ക്രിസ്തീയ ദേവാലയങ്ങളെയും ഹൈന്ദവ ആരാധനകളെയും ആരാധനാലയങ്ങൾക്കുള്ളിൽ കടന്ന് ആക്ഷേപഹാസ്യത്തിന് ഇരയാക്കിയപ്പോൾ മറ്റു ചില മതങ്ങളുടെ ആരാധനാലയങ്ങൾക്കുള്ളിലേക്ക് ക്യാമറ കണ്ണുകൾക്ക് എത്തി നോക്കുവാൻ പോലും ആവുന്നില്ല എന്ന ഭയപ്പാട് സംവിധായകർ ഇവിടെ പറയാതെ പറയുകയാണ്. ഈ ചിത്രം കാണുമ്പോൾ ക്രിസ്ത്യാനിയായ പ്രേക്ഷകന് മനസ്സിലാവുന്നത് ഇതാണ്: ചില മതങ്ങളെ ഭയത്തോടെ മാത്രം കാണുന്ന സംവിധായകൻ ക്രിസ്തീയ വിശ്വാസത്തെ എത്ര തരംതാഴ്ന്ന രീതിയിലും ആക്ഷേപിക്കുന്നതിനും മടിക്കുന്നില്ല. അതെന്താ, ക്രിസ്ത്യാനിക്ക് മുറിപ്പെടില്ലേ? ക്രിസ്തീയ വിശ്വാസികൾക്ക് അഭിമാനമില്ലേ? ഉണ്ട്. ആരൊക്കെ ചെളിവാരി എറിഞ്ഞാലും പ്രാർത്ഥനാപൂർവം അതിനെ സ്വീകരിച്ച് അവരുടെ അവിവേകത്തിന് കൂടി പ്രാർത്ഥിക്കുന്നതാണ് ക്രിസ്തീയ പാരമ്പര്യം. കാരണം രക്തസാക്ഷികളുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പൊള്ളുന്ന ചൂടിലാണ് സഭയുടെ അടിത്തറ പണിതിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയതയുടെ മഹത്വവും ഇതര മതങ്ങളിൽ നിന്ന് ക്രിസ്തീയതയെ വ്യത്യസ്തമാക്കുന്നത്. ദേവാലയത്തിനുള്ളിലെ പരിപാവനമായ കർമ്മങ്ങളെ കുർബാനയുടെ അന്തസ്സത്ത പോലും അറിയാത്ത വിവിധ വിഭാഗം പ്രേക്ഷകന് ഹാസ്യത്തിനായി വിട്ടുകൊടുക്കുന്ന ഇത്തരം പ്രവണതകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതാണ്. ക്രിസ്തീയ ദേവാലയങ്ങളെയും വിശ്വാസങ്ങളെയും തുടർച്ചയായി അവഹേളിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് നിസ്സംഗനായി തന്നെ ഇരിക്കാനാവാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത്തരം ആക്ഷേപങ്ങളോട് കാലങ്ങളായി നാം സ്വീകരിച്ച മൗനം അടിമത്തമായും പ്രതികരണശേഷിയില്ലായ്മയായും പലരും കാണുന്നതിനാലാണിത്. മറുചോദ്യം ഉയരാം: ആരെങ്കിലും ഹാസ്യരചന നടത്തിയാൽ തകർന്ന് വീഴുന്നതാണോ ക്രിസ്ത്യാനികളുടെ വിശ്വാസമെന്ന്? വേദപാഠ ക്ലാസുകളിൽ പഠിപ്പിച്ച വചനങ്ങൾക്ക് ഇത്രയും വിശ്വാസമേ ജീവിതത്തിൽ പകർത്താനാവുന്നുള്ളോ എന്ന്? അല്ല എന്നുറപ്പുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച വിശ്വാസമല്ല ക്രിസ്ത്യാനിയുടേത്. 2000 പരം വർഷത്തെ മാതൃകാപരമായ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അവഹേളനങ്ങളെ സമചിത്തതയോടെ കാലം ഇതുവരെ നേരിടാൻ നമുക്ക് സാധിച്ചത്. എന്നാൽ കാലങ്ങളായി തുടരുന്ന ഇത്തരം ആക്ഷേപങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. മതവിശ്വാസികളായ കലാകാരന്മാരെങ്കിലും തങ്ങളുടെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ബലി കഴിക്കുന്ന ഇത്തരം സൃഷ്ടികളിൽ നിന്ന് ബോധപൂർവമായി ഒഴിഞ്ഞു നിൽക്കുകയും പ്രേക്ഷകരായ നമ്മൾ ഇനിയെങ്കിലും ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ വാ തുറന്ന് അട്ടഹസിക്കാതെ ഈ കലാരൂപങ്ങളെ ബഹിഷ്കരിക്കാനുള്ള വിശ്വാസ ധൈര്യമെങ്കിലും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
എങ്കിൽ മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ചിലർ പടച്ചു വിടുന്ന ഇത്തരം സൃഷ്ടികൾക്ക് ഇനിയെങ്കിലും മാറ്റമുണ്ടാവും.